ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. നമ്മളിൽ അധികം പേരും 2 വർഷമോ 3 വർഷമോ ഒക്കെ കൂടുമ്പോൾ മൊബൈൽ ഫോൺ പുതുതായി എടുക്കുന്നവരാണ്. ചിലർ പുതിയ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അപ്പോൾ തന്നെ എടുക്കുന്നവരുമുണ്ട്. ഇതുകൊണ്ടുള്ള മെയിൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, പഴയ നമ്മുടെ ഫോണിലെ ഡാറ്റകൾ പുതിയ ഫോണിലേക്ക് എങ്ങനെ മാറ്റുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു പരിഹാര മാർഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് കോപ്പി മൈ ഡാറ്റ. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്കും, ഐഫോണിൽ നിന്നും ഐഫോണിലേക്കും, അതുപോലെ ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിലേക്കും, ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡും നമ്മുടെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അധികം പേർക്കും ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ച് അറിയുമായിരിക്കും. എങ്കിലും അറിയാത്തവർക്കായി ഞാൻ ഈ ഒരു അപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഐഫോണിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഐഫോണിൽ കുറച്ച് പെർമിഷനുകൾ ചോദിക്കും. അതൊക്കെ അലോ ചെയ്ത് പോവുക. തുടർന്ന് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ കണക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് 2 മൊബൈലും ഒരേ വൈഫൈയിൽ തന്നെ കണക്ട് ചെയ്തിരിക്കണം. ആദ്യം നമുക്ക് ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിലേക്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു അപ്ലിക്കേഷൻ ഓണാക്കുമ്പോൾ 2 ഓപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ടു ഓർ ഫ്രം അനദർ ഡിവൈസ് ഓവർ ഫ്രം വൈഫൈ. താഴെയായിട്ട് ബാക്കപ്പ് ഓർ റീസ്റ്റോർ ഫ്രം ഗൂഗിൾ ഡ്രൈവ് എന്ന് കാണിക്കും. ഇത് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഡാറ്റകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ കാണുന്ന ഐഫോണിൽ ആൻഡ്രോയിഡിൻ്റെ നെയിമും അതുപോലെ ഈ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ ഐഫോണിൻ്റെ നെയിമും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഐഫോണിൽ നിന്ന് കോപ്പി ചെയ്യേണ്ടത് കൊണ്ട് ഐഫോണിൽ ആൻഡ്രോയിഡിൻ്റെ നെയിം സെലക്ട് ചെയ്യുക. ഈ ഒരു വൈഫൈ നെയിം നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ 2 ഓപ്ഷനുകൾ വരും. ഒന്ന്, നമ്മുടെ ഡിവൈസിൽ നിന്നും മറ്റൊരു ഡിവൈസിലേക്ക് കോപ്പി ചെയ്യുന്നതിനും, മറ്റൊന്ന് ആ ഡിവൈസിൽ നിന്നും നമ്മുടെ ഡിവൈസിലേക്ക് കോപ്പി ചെയ്യുന്നതിനുമായിട്ടാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഓപ്ഷനായ കോപ്പി ഡാറ്റ ടു അനദർ ഡിവൈസ് എന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ നമുക്ക് ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവും. iOS ഡിവൈസിൽ ഒരു സീക്രട്ട് പാസ്വേഡ് കാണിക്കും. അത് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ അടിച്ചു കൊടുക്കുക. ഈ ഒരു പാസ്വേഡ് അടിച്ച് ഓക്കെ ചെയ്തതിന് ശേഷം നമുക്ക് 4 ഓപ്ഷനുകൾ നമ്മുടെ iOS ഡിവൈസിൽ ലഭിക്കും. കലണ്ടർ, കോണ്ടാക്ട്സ്, ക്യാമറ ഫോട്ടോസ്, ക്യാമറ വീഡിയോസ് എന്നിവയെല്ലാം ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഡാറ്റകളും നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ഒഴിവാക്കിയതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തിയാൽ നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റകൾ iOS നിന്നും ആൻഡ്രോയിഡിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത് കാണിക്കും. ഇനി നമുക്ക് ആൻഡ്രോയിഡിൽ നിന്നും എങ്ങനെയാണ് iOSലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ് ഡിവൈസിൽ നമ്മൾ ടു ഓർ ഫ്രം അനദർ ഡിവൈസ് ഓവർ വൈഫൈ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതടിക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ 2 ഡിവൈസിൻ്റെയും പേര് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ആൻഡ്രോയിഡിൽ ഐഫോണിൻ്റെ നെയിം സെലക്ട് ചെയ്യുക. ഐഫോണിൻ്റെ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡിൽ ഒരു സീക്രട്ട് പാസ്വേഡ് ലഭിക്കും. അത് നമ്മൾ iOS ഡിവൈസിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 ഡിവൈസും കണക്റ്റ് ആയി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ഓപ്ഷനുകൾ ഈ ആൻഡ്രോയിഡ് ഡിവൈസിൽ ലഭിക്കും. കോണ്ടാക്ട്സ്, കലണ്ടർ, ഫോട്ടോസ്, വീഡിയോസ് എന്നിവ. ഇതിൽ നമുക്ക് ഏതെല്ലാം ഓപ്ഷനുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ ഈ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നും iOS ഡിവൈസിലേക്ക് ഡാറ്റ കോപ്പി ആവുകയും ചെയ്യും. അപ്പോൾ ഈ കോപ്പി മൈ ഡാറ്റ എന്ന അപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.